ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഡയറിങ് റസൽ ഗെയിമിങ്ങിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഗൈസ്, നമ്മുടെ ഇന്നത്തെ ഈ ഒരു വീഡിയോ എന്ന് പറയുന്നത് ലാൻഡ് മൈൻ ഉപയോഗിച്ച് കില്ലെടുക്കാൻ കഴിയുന്ന 5 പ്ലേസസാണ് നമ്മൾ ഈ വീഡിയോയിൽ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പോകുന്നത്. പ്ലേസ് അല്ല എങ്കിലും പ്ലേസ് എന്ന് വേണമെങ്കിൽ തന്നെ പറയാം. അതിനു മുമ്പ് നമ്മുടെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നത്, ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെൽ ഐക്കൺ എനേബിൾ ആക്കി ഓൾ ഔട്ട് സെറ്റ് ചെയ്ത് വെക്കുക. എങ്കിൽ മാത്രമേ ഇതേപോലെ പുതിയ പുതിയ വീഡിയോസ് നമ്മൾ ഇനി അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കറക്റ്റായിട്ട് നോട്ടിഫിക്കേഷൻ ലഭിക്കുകയുള്ളൂ. വീഡിയോ തീർച്ചയായും നിങ്ങൾക്ക് യൂസ്ഫുൾ ആകും, അതുകൊണ്ട് തന്നെ വീഡിയോ ഇപ്പോൾ തന്നെ ലൈക്ക് ചെയ്യുക. ഇനി നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ നമ്മൾ ആദ്യമായിട്ട് ലാൻഡ്മൈൻ പ്ലേസ് ചെയ്യാൻ പോകുന്നത് വെസ്റ്റ് അപ്ഗ്രേഡറിൻ്റെ പുറത്താണ്. അപ്പോൾ നിങ്ങളായിരിക്കും ബ്രോ വെസ്റ്റ് അപ്ഗ്രേഡറിൻ്റെ പുറത്തൊക്കെ ആരെങ്കിലും ലാൻഡ്മൈൻ പ്ലേസ് ചെയ്യുമോ, നമ്മളത് കണ്ടാൽ യൂസ് ചെയ്യാനല്ലേ ശ്രമിക്കുകയുള്ളൂ. അപ്പോൾ എനിക്ക് പറയാനുള്ളത്, ഈ ഒരു അഡ്വാൻറ്റേജ് അല്ലെങ്കിൽ ഈ ഒരു ഡിസ്അഡ്വാൻറ്റേജ് നമ്മൾ മുതലെടുത്തുകൊണ്ടാണ് നമ്മൾ ഈ ഒരു ട്രിക്കിലൂടെ നമ്മൾ കില്ലെടുക്കുന്നത്. കാരണം നിങ്ങളിപ്പോൾ ആ ഒരു വെസ്റ്റ് അപ്ഗ്രേഡറിന് കണ്ടപ്പോൾ നിങ്ങൾക്ക് തോന്നിയത് എന്താണ്, ചെന്ന് വെസ്റ്റ് അപ്ഗ്രേഡ് ചെയ്യണം, തിരിച്ചു പോരണം. അപ്പോൾ ഒരു എനിമി ഇത് തന്നെ കണ്ടാൽ ഇത് തന്നെ ആ ഒരു എനിമിക്കും തോന്നുള്ളൂ. അപ്പോൾ നിങ്ങൾ അതിൻ്റെ പുറത്തൊരു ലാൻഡ് മൈൻ പ്ലേസ് ചെയ്യണമെങ്കിൽ കറക്റ്റായിട്ട് ഓടി വന്ന് കറക്റ്റായിട്ട് നിന്ന് കൊടുക്കുക, എനിമി നിങ്ങൾക്ക് സുഖമായിട്ട് ആ കില്ലും കിട്ടും. അടുത്തതായി നമുക്ക് രണ്ടാമത്തെ ട്രിക്ക് ഏതാണെന്ന് നോക്കാം. ഈ ഒരു ട്രിക്കിന് വേണ്ടി നിങ്ങളുടെ കയ്യിൽ കുറച്ച് ആവശ്യമില്ലാത്ത ലൂട്ടിൻ്റെ ആവശ്യമുണ്ട്. നിങ്ങളുടെ ബാഗിൽ ആവശ്യമില്ലാത്ത കുറേ ലൂട്ടൊക്കെ ഉണ്ടാവില്ല ഇടക്ക്. അപ്പോൾ ആ ഒരു ലൂട്ട് വെച്ചാണ് നമ്മൾ ഈ ഒരു ട്രിക്ക് വർക്കൗട്ട് ചെയ്യാൻ നോക്കണം. പിന്നെ അപ്പോൾ നിങ്ങളിൽ അങ്ങനത്തെ ഒരു ലൂട്ടൊക്കെ ഇല്ലെങ്കിൽ ഏതെങ്കിലും ബിൽഡിങ്ങിൽ കയറി നോക്കാം. അപ്പോൾ അവിടെ ഇവിടെയൊക്കെ ആവശ്യമില്ലാത്ത കുറേ സാധനങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ അതെല്ലാം നിങ്ങളുടെ ബാഗിലെടുത്തിട്ട് നിങ്ങളുടെ ബാഗിലുള്ള ആവശ്യമില്ലാത്ത ലൂട്ട് കൊണ്ട് മിക്സ് ആക്കിയിട്ട് എവിടെയെങ്കിലും പ്ലേസ് ചെയ്യാം. കറക്റ്റായിട്ട് വീഡിയോ കാണുന്ന പോലെ പ്ലേസ് ചെയ്യുക. നിങ്ങൾക്ക് ആവശ്യമില്ലാത്ത ലൂട്ട് വെച്ച് വേണം ഇതുവരെ ചെയ്യാനായിട്ട്. നിങ്ങൾ ആവശ്യമുള്ള ലൂട്ടൊന്നും എടുത്ത് നിങ്ങൾ അളയെടുത്ത് നിങ്ങൾക്ക് പെട്ടെന്ന് ഒരു എനിമിയൊക്കെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്കൊന്നും ചെയ്യാൻ പറ്റില്ല. ഇവിടെ ഇപ്പോൾ ഞാൻ എൻ്റെ ആവശ്യമുള്ള ലൂട്ടൊക്കെ വെച്ചാണ് കാണിച്ചു തന്നത്. വീഡിയോ ചെയ്യാൻ വേണ്ടി മാത്രം ഇങ്ങനെ കാണിച്ചു തന്നത്. അതിനുശേഷം ലൂട്ട് കട്ട പിടിച്ച് ഇറങ്ങുന്ന എവിടെയാണ് നോക്കുക. അതിൻ്റെ പൊക്കത്ത് എന്നിട്ട് കറക്റ്റായിട്ട് ഗ്ലൂ വാൾ പ്ലേസ് ചെയ്യുക, പക്ഷേ ലാൻഡ് മൈൻ പ്ലേസ് ചെയ്യുക. ഈ ട്രിക്ക് എവിടെ വേണമെങ്കിൽ നിങ്ങൾക്ക് പരീക്ഷിച്ച് നോക്കാം. എനിമി കൂടുതൽ പാസ് ചെയ്യുന്ന സ്ഥലത്താണെങ്കിൽ അത്രയും നല്ലത്. എനിമിക്ക് പെട്ടെന്ന് ഓട്ടം കിട്ടണം, അല്ലെങ്കിൽ എനിമി കാണണം ഈ സാധനം, അല്ലെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് കില്ല് കിട്ടുള്ളൂ. ലൂട്ട് പുറകെ ഇറങ്ങുമ്പോൾ ആരായാലും ഒന്ന് ചെന്ന് നോക്കും. നമുക്ക് ആവശ്യമില്ലാത്ത സാധനങ്ങളാണെങ്കിൽ നമ്മൾ ചെന്ന് നോക്കും. പ്രത്യേകിച്ച് എയർ ഷിപ്പിൻ്റെ ഡ്രോപ്പ് വീഴില്ല, ആ സമയത്ത് കറക്റ്റായിട്ട് എനിമി വരും. അപ്പോൾ അവിടെ രണ്ട് മൈൻ വെച്ചാൽ മതി, അവൻ ഓടി നടന്ന് നിന്ന് വരും. കറക്റ്റായിട്ട് നമുക്ക് ആ കില്ല് സൂപ്പറായിട്ട് നമുക്ക് കിട്ടും. ഇനി നമുക്ക് മൂന്നാമത്തെ ട്രിക്ക് എന്താണെന്ന് നോക്കാം. അപ്പോൾ ഗൈസ്, മൂന്നാമത്തെ ട്രിക്കിന് വേണ്ടി നിങ്ങളുടെ ഒരു ഗ്ലൂവാലിൻ്റെ ആവശ്യമുണ്ട്. ഗ്ലൂവാൽ ഉണ്ടെങ്കിൽ മാത്രമേ ഈ ട്രിക്ക് വർക്കൗട്ട് ആവുകയുള്ളൂ. അതുമാത്രമല്ല കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് പറയേണ്ട ഒരു ട്രിക്കും കൂടിയാണ്. പക്ഷേ ഞാൻ ഈ ഒരു വീഡിയോയിൽ ചുരുക്കി മാത്രമേ പറയുന്നുള്ളൂ. ഇതിൻ്റെ ഡീറ്റെയിൽഡ് വെർഷൻ നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾ താഴെ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. ഈ ഒരു വീട്ടിൽ മാത്രമല്ല, കുറേ വീട്ടിൽ നിങ്ങൾക്ക് ഈ ട്രിക്ക് ഉപയോഗിക്കാം, അതേപോലെ കില്ലും എടുക്കാം. വീഡിയോയിൽ കാണുന്ന പോലെ ഗ്ലൂവാൾ കറക്റ്റായിട്ട് പ്ലേസ് ചെയ്യുക, അതിനുശേഷം അതിൻ്റെ പൊക്കത്ത് കയറിയിട്ട് കറക്റ്റായിട്ട് ലൈൻ മെയിൻ പ്ലേസ് ചെയ്യുക. അതിനുശേഷം ഗ്ലൂവാൾ പൊട്ടിച്ച് കളയുക, ഇത്രയുള്ളൂ. പെട്ടെന്നൊരു എനിമി ഓടി വരികയാണെങ്കിൽ പെട്ടെന്ന് ശ്രദ്ധിക്കില്ല, ലാൻഡ് മൈൻ ശ്രദ്ധിക്കില്ല, നമുക്ക് ആ കില്ല് കിട്ടും. ഒരു ഒന്ന് രണ്ട് ലാൻഡ് മൈൻ പ്ലേസ് ചെയ്യാൻ ശ്രമിക്കുക, അങ്ങനെയാണെങ്കിൽ പെട്ടെന്ന് കില്ല് കിട്ടും. അതായത് ചിലപ്പോൾ ആ എനിമി ഓടിപ്പോകുന്ന സമയത്ത് കുറച്ച് ഡാമേജേ കൊടുക്കുകയുള്ളൂ. അപ്പോൾ ഈ ഒരു ട്രിക്കിൻ്റെ ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ എല്ലാ സ്ഥലങ്ങളിലും മെയിനായിട്ടുള്ള എല്ലാ സ്ഥലങ്ങളും കാണിച്ചുകൊണ്ടുള്ളൊരു വീഡിയോ നിങ്ങൾക്ക് വേണമെങ്കിൽ താഴെ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. നമ്മൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് വേണ്ടി ചെയ്തിരിക്കും. ഇനി നമുക്ക് നമ്മുടെ നാലാമത്തെ ട്രിക്ക് എന്താണെന്ന് നോക്കാം. ഗൈസ്, നമ്മുടെ നാലാമത്തെ ട്രിക്ക് എന്ന് പറയുന്നത് ലാൻഡ് മൈനും അതേപോലെ തന്നെ ഓയിൽ ബാരലും കൊണ്ടുള്ള ട്രിക്കാണ്. അതിനുവേണ്ടിയിട്ട് നിങ്ങളുടെ കയ്യിൽ ഒരു ഓയിൽ ബാരൽ എന്തായാലും ഉണ്ടായിരിക്കേണ്ടതാണ്. ഒരു അടിപൊളി കീഴ് ട്രിക്കും കൂടിയാണ്. നിങ്ങൾ വീഡിയോ കാണുന്ന പോലെ കറക്റ്റായിട്ട് ഓയിൽ ബാരൽ ഒരു എനിമി കയറി വന്ന സ്ഥലത്ത് അല്ലെങ്കിൽ എനിമി നടക്കുന്ന കറക്റ്റ് സ്ഥലത്തായിട്ട് ഒരു ബിൽഡിങ്ങിൻ്റെ ഉള്ളിൽ എനിമി പാസ് ചെയ്യാൻ ചാൻസ് ഉള്ള സ്ഥലത്തായിട്ട് കറക്റ്റായിട്ട് കൊണ്ടുപോയിട്ട് ഒരു ഓയിൽ ബാരൽ പ്ലേസ് ചെയ്ത് വെക്കുക. എന്നിട്ട് അതിൻ്റെ പൊക്കത്ത് കയറി നിൽക്കുക, കറക്റ്റായിട്ട് നടുക്ക് കയറി നിന്നതിന് ശേഷം അവിടെ ഒരു ലാൻഡ് മൈൻ പ്ലേസ് ചെയ്യുക. ആ ലാൻഡ് മൈൻ കറക്റ്റ് ഹൈഡ് ആയിട്ട് തന്നെ ഇരിക്കുക, ആ എനിമി കാണിയ പോലും ഇല്ല. ആ ഒരു എനിമി പെട്ടെന്ന് ഓടി വരുമ്പോൾ ഓർക്കുന്നത് സാധാരണ ഒരു ഓയിൽ ബാരൽ ബിൽഡിങ്ങിലുള്ള പോലെയൊക്കെ തന്നെ തോന്നത്തുള്ളൂ. അപ്പോൾ നിങ്ങൾ കറക്റ്റായിട്ട് ഈ ഒരു ട്രിക്ക് ഉപയോഗിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഷുവറായിട്ടും കില്ല് കിട്ടും. ഇനി നമുക്ക് വീഡിയോയുടെ അവസാനത്തെ ട്രിക്കിലേക്ക് പോവാം. നമ്മുടെ അവസാനത്തെ ട്രിക്ക് എന്ന് പറയുന്നത് ബുഷും ലാൻഡ് മൈനും ഉപയോഗിച്ചുള്ള ട്രിക്കാണ്. എസ്പെഷ്യലി മറ്റേ ഡ്രോപ്പൊക്കെ വീഴുന്ന സ്ഥലത്ത് ഡ്രോപ്പിലായിരിക്കും കൂടുതൽ ബുഷ് കിട്ടുന്നതല്ലേ. നമുക്ക് മറ്റേ ബൗണ്ടി വെച്ചിട്ടുണ്ടെങ്കിൽ ബൗണ്ടിയിട്ട് ബുഷ് കിട്ടും, പക്ഷേ ആ ഒരു ബുഷ് നമ്മൾ കൊണ്ട് വെക്കണ എവിടെ ആയിരിക്കും. നമ്മളെവിടെയെങ്കിലും ഏരിയയിലൊക്കെ വെച്ചിട്ട് ആ ട്രിക്ക് ഉപയോഗിക്കുകയാണെങ്കിൽ വർക്കാവില്ല. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് അറിയാമോ, ഈ ബുഷ് ഡ്രോപ്പിൻ്റെ ഉള്ളിലുണ്ടാകുന്ന് നോക്കണം. എന്നിട്ട് ആ ഡ്രോപ്പിൻ്റെ അവിടെ നിന്ന് എടുത്തിട്ട് ആ ഡ്രോപ്പിൻ്റെ അരികത്ത് തന്നെ പ്ലേസ് ചെയ്യുക. ഇതിപ്പോൾ ഡ്രോപ്പ് തോന്നുന്ന പോലെ കിടക്കുന്നുണ്ട്, കറക്റ്റായിട്ട് പ്ലേസ് ചെയ്യാൻ പറ്റിയിട്ടില്ല. അപ്പോൾ കറക്റ്റായിട്ട് കിടക്കുന്ന ഡ്രോപ്പാണെങ്കിൽ അതിൻ്റെ അരികത്ത് കൊണ്ട് പ്ലേസ് ചെയ്തിട്ട് അതിൻ്റെ ബുഷിൻ്റെ പൊക്കത്ത് കയറിയുക, രണ്ട് ലാൻഡ് മൈൻ പ്ലേസ് ചെയ്ത് കൊടുക്കുക, ഇത്രയുള്ളൂ. ഒരു എനിമി പറഞ്ഞ് ദൂരത്ത് നിന്ന് നോക്കുമ്പോൾ അവർ ബുഷല്ലേ, ആരോ എടുത്തിട്ട് വേണ്ടായിട്ട് പോയെന്ന് വിചാരിക്കും. നൈസായിട്ട് കയറുമ്പോൾ പൊട്ടി അവൻ ചാകിയും ചെയ്യുന്ന നിങ്ങൾക്ക് കില്ലും കിട്ടും. അപ്പോൾ ഗൈസ്, നമ്മുടെ വീഡിയോ ഇന്നത്തെ ഇത്രമാത്രമേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ തീർച്ചയായും ലൈക്ക് ചെയ്യുക. ഇതേപോലെ ഒരു വീഡിയോ ഇതിനു മുമ്പ് വേറെ ആരും ചെയ്തിട്ടില്ലെന്ന് എൻ്റെ വിശ്വാസം. അതല്ല, ഇതിനു മുമ്പ് വേറെ യൂട്യൂബർ ഇങ്ങനത്തെ ഒരു വീഡിയോ നിങ്ങൾക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ താഴെ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. ഇതുപോലെ വേറെ ടിപ്സ് ആൻഡ് ട്രിക്സ് വീഡിയോസ് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ താഴെ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. പിന്നെ വേറെ ഒരു ഇമ്പോർട്ടൻ്റ് കാര്യം പറയാനെന്ന് വെച്ചാൽ, നമ്മൾ റോഡ് ടു 500 സബ്ബാണ്. 500 സബ്ബാകുന്ന സമയത്ത് ഒരു അടിപൊളി ഗീവേ നമ്മൾ പ്ലാൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഗീവേ വേറെ ഡീറ്റെയിൽസ് ഒക്കെ വരും വീഡിയോയിൽ നമ്മൾ പറയുന്നതായിരിക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രമാത്രമുള്ള. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ഫ്രണ്ട്സിലേക്കും അതേപോലെ ഫ്രീഫയർ വാട്സാപ്പിലേക്കും മാക്സിമം ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ ശ്രമിക്കുക. നമ്മൾ സപ്പോർട്ട് ചെയ്യാനൊക്കെ ആൾക്കാരുണ്ടാവും, ചിലപ്പോൾ അവരിലേക്ക് നമ്മുടെ വീഡിയോ എത്തില്ല, അല്ലെങ്കിൽ നമ്മുടെ വീഡിയോസ് അവർ കാണില്ല. അതുകൊണ്ടായിരിക്കും, അതുകൊണ്ട് നിങ്ങൾ മാക്സിമം ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ ശ്രമിക്കുക. ഇതിനേക്കാൾ അടിപൊളി മറ്റൊരു വീഡിയോയിൽ കാണുന്നവരേക്കും എല്ലാവർക്കും ഗുഡ് ബൈ.